ആൽഫ ടി വിയുടെ സത്യവളിച്ചും പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളും സ്വാഗതവും അറിയിക്കുന്നു നാം ഈ ദിവസങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വേദ പഠന പരമ്പര യോഹന്നാൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണല്ലോ അതിൻ്റെ ഏഴാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പഠന ഭാഗം ഞാൻ ആദ്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അമ്മാമധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ പിറ്റേനാൾ യേശു ഗലിയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു ഫിലിപ്പോസോ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബത്സൈദയിൽ നിന്നുള്ളവനായിരുന്നു ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട് ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ യോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസറത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു നഥനയിൽ അവനോട് നസറത്തിൽ നിന്നു വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു ഫിലിപ്പോസ് അവനോട് വന്നു കാണുക എന്ന് പറഞ്ഞു നഥനയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു നഥനയിൽ അവനോട് എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പ് നീ അത്തയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു നഥനയിൽ അവനോട് റബ്ബി നീ ദൈവപുത്രൻ നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ഞാൻ നിന്നെ അത്തയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലിയത് കാണും എന്നുത്തരം പറഞ്ഞു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപത്വൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ കഴിഞ്ഞ ആറ് ക്ലാസ്സുകളിലായി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത് നാം ചിന്തിക്കുകയുണ്ടായി പ്രത്യേകിച്ച് തുടർച്ചയായ ഏതാനും ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നാം കാണുന്നത് അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ പത്തൊൻപത് മുതലുള്ള വേദവാക്യങ്ങൾ ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യ ദിവസം സംഭവിച്ചതും ഇരുപത്തിയൊൻപത് മുതലുള്ള വാക്യങ്ങൾ പിറ്റേനാൾ എന്ന് പറഞ്ഞ് രണ്ടാം ദിവസം സംഭവിച്ചതും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ മൂന്നാം ദിവസം സംഭവിച്ചതുമായ കാര്യങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്ന വേദഭാഗം തുടർച്ചയായി നടന്ന സംഭവങ്ങളിൽ നാലാമത്തെ ദിവസം നടന്ന സംഭവമാണ് ഇവിടെ രണ്ട് വ്യക്തികൾ യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനിക്കുന്നത് നാം കാണുന്നുണ്ട് ഒന്ന് ഫിലിപ്പോസാണ് മറ്റൊന്ന് നടനയേലാണ് ഇതിനു മുൻപ് നാം കണ്ടു ആദ്യം യേശുക്രിസ്തുവിനെ അനുഗമിച്ച രണ്ട് വ്യക്തികളായി അന്ത്രയൂസിനെയും യോഹന്നാനെയും പിന്നീട് പത്രോസ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നു അങ്ങനെ മൂന്ന് പേര് യേശുവിൻ്റെ പിന്നാലെ വരുന്ന ആ ചരിത്രമാണ് ഇതിനു മുമ്പുള്ള വേദഭാഗത്തും ക്ലാസ്സുകളിലും നാം കണ്ടത് ഇവിടെ ഫിലിപ്പോസും നഥനയിലും ഇവരെ കർത്താവ് കാണുന്നു അവർ കർത്താവിൻ്റെ പിന്നാലെ വരുന്നു ആ ചരിത്രമാണ് നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള വേദഭാഗത്ത് നാം കാണുന്നത് ഇവിടെ നാം ഫിലിപ്പോസിനെ യേശു വിളിക്കുന്ന രംഗമാണ് ആദ്യ വേദഭാഗത്ത് കാണുന്നത് താൻ ഗലിയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു ഫിലിപ്പോസിനെ യേശു ക്രിസ്തു നേരിട്ട് വിളിക്കുകയാണ് ഇതിനു മുമ്പ് നാം കണ്ടത് യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം അതിൻ്റെ റിസൾട്ടാണ് അന്ത്രയോസും യോഹന്നാനും യേശുവിൻ്റെ അരിക്കൽ വരുന്നത് പിന്നീട് അന്ത്രയോസ് ചെന്ന് വ്യക്തിപരമായി പറഞ്ഞ് അത് കേട്ടിട്ടാണ് ഷിമോൻ പത്രോസ് യേശുവിൻ്റെ അരികിൽ വരുന്നത് ആ രണ്ട് സംഭവങ്ങൾക്കും പിന്നിൽ ചില ഉണ്ടായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം അത് മാസ് ഇവാഞ്ചലിസത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അന്ത്രയോസിൻ്റെ വ്യക്തിപരമായ സുവിശേഷ വേല അത് പേഴ്സണൽ ഇവാഞ്ചലിസത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഈ രണ്ട് മാർഗ്ഗങ്ങളാണ് സുവിശേഷീകരണത്തിൽ നമ്മയും ദൈവവും ഏൽപ്പിച്ചിട്ടുള്ളത് ചെയ്യുവാൻ കടപ്പെട്ടവരാണ് എന്നാൽ ഇവിടെ നാം കാണുന്നു ഫിലിപ്പോസിനെ വിളിക്കുന്നതിൻ്റെ പിന്നിൽ വേറെ ആരുടെയും ശുശ്രൂഷയില്ല യേശുക്രിസ്തു നേരിട്ട് ഫിലിപ്പോസിനെ വിളിക്കുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് എന്തിനാണ് മനുഷ്യപുത്രൻ വന്നത് എന്ന് കാണാതെ പോയതിനെ തിരഞ്ഞി രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയവരെ കാണാതെ പോയവരെ രക്ഷിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്ഷണയ പ്രവൃത്തിയുടെ ഒരു ഭാഗമാണ് നാം ഇവിടെ കാണുന്നത് ഒരു ആടിനെ തേടി വരുന്ന യേശുക്രിസ്തു ഫിലിപ്പോസ് എന്ന ഒരു വ്യക്തിയെ കണ്ട് തൻ്റെ അരികിലേക്ക് വിളിച്ച് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നാം നിർവഹിക്കണം സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അത് കൂട്ടത്തോട് പറയുകയോ വ്യക്തിപരമായി നിർവഹിക്കുകയോ ഇന്ന് പല വിധത്തിൽ പല മാധ്യമങ്ങളിലൂടെ നാം സുവിശേഷ വേല ചെയ്യുന്നുണ്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള സാധ്യമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് അത് നിർവഹിക്കുവാൻ ദൈവജനത്തിന് കടപ്പാടുമുണ്ട് എന്നാൽ നാം ആ ശുശ്രൂഷ നിർവഹിക്കുന്ന കാര്യത്തിൽ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ നാം പരാജയപ്പെട്ടാലും കർത്താവിൻ്റെ വേലയ്ക്ക് മുടക്കം വരത്തില്ല ദൈവം തൻ്റെ വേല ഏതെങ്കിലും നിലയിൽ നിവർത്തിക്കുകയും തൻ്റെ പദ്ധതികൾ അത് പൂർത്തീകരിക്കുകയും ചെയ്യുമെന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമായും നേരിട്ട് ഫിലിപ്പോസിനെ വിളിക്കുന്നതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ ഫിലിപ്പോസിന് യേശുക്രിസ്തു വിളിക്കുമ്പോൾ അവനോട് പറയുന്ന കാര്യം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നതും തന്നെ പിൻപറ്റുന്നവരെയാണ് ഏതെങ്കിലും ചില പ്രമാണങ്ങൾ ഏതെങ്കിലും ചില തത്വങ്ങൾ ഏതെങ്കിലും ചില പ്രസ്ഥാനങ്ങൾ അല്ല യേശുക്രിസ്തുവിനെ പിൻപറ്റുവാൻ തീരുമാനിക്കുന്നവർ തന്നെയാണ് അനുഗമിക്കേണ്ടത് കർത്താവ് അങ്ങനെ തന്നെയാണല്ലോ പരസ്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞതും അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരെ നിങ്ങളെല്ലാവരും എൻ്റെ അരിക വരുവേൻ എൻ്റെ അരിക വരുവേൻ അതിൻ്റെ പിന്നാലെ കർത്താവ് പറയുന്നുണ്ട് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ അവിടെയും എൻ്റെ സ്വഭാവം നിങ്ങൾ കാണണം എൻ്റെ അരിക്ക് നിങ്ങൾ വരണം എന്നെ നിങ്ങൾ പഠിക്കണം എന്നെ നിങ്ങൾ പിൻപറ്റണം ഇങ്ങനെ പരസ്യമായി ലോകത്തോട് വിളിച്ചു പറയുവാൻ കഴിയുന്ന വേറെ ആരുണ്ട് യേശുക്രിസ്തു ഒഴികെ തൻ അനുഗമിക്കുവാൻ കൊള്ളാവുന്നവനാണ് പിൻപറ്റുവാൻ കൊള്ളാവുന്നവനാണ് ആശ്രയിക്കുവാൻ കൊള്ളാവുന്നവനാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഗമിക്കുവാൻ കൊള്ളാവുന്ന മറ്റൊരു ഗുരുവിനെയും ലോകത്തിന് ഒരു മേഖലയിലും ചൂണ്ടിക്കാണിക്കുവാനായിട്ടില്ല ഇവിടെ ആ ഫിലിപ്പോസ് ആ നിലയിൽ യേശുവിൻ്റെ വാക്കുകേട്ട് അവനെ അനുഗമിക്കുന്നു അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബത്സൈദയിൽ നിന്നുള്ളവനായിരുന്നു ഫിലിപ്പോസ് അടുത്ത് നാൽപ്പത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നു ഫിലിപ്പോസ് നഥനേലിനെ കണ്ട് അവനോട് യേശുവിൻ്റെ വാക്കുകേട്ട് അവനെ അനുഗമിച്ച് ആ ഫിലിപ്പോസ് അടുത്ത് ചെയ്യുന്ന ശുശ്രൂഷ നഥനയലിനെ കാണുന്നു അവനോട് ഈ സാക്ഷ്യം പറയുകയാണ് പറയുന്നത് എന്താണ് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവൻ യോസഫിൻ്റെ പുത്രനായ യേശു എന്ന നസ്ര തന്നെ എന്ന് പറഞ്ഞു യേശുവിനെ കുറിച്ച് ഫിലിപ്പോസ് നഥനയേലിനോട് പറയുകയാണ് പ്രിയപ്പെട്ട ഒരു ഒരു കാര്യം ഇവിടെ വളരെ ശ്രദ്ധേയമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഫിലിപ്പോസ് യേശു ആരാണെന്ന് മനസ്സിലാക്കി യേശുവിനെ അനുഗമിച്ചു അടുത്ത് ഫിലിപ്പോസ് ചെയ്യുന്നത് എന്താണ് നിശബ്ദനായിട്ട് തനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല താനറിഞ്ഞ സത്യം നഥനയിലിനോട് പറയുകയാണ് ഇത് തന്നെയാണ് അന്ത്രയോസ് ചെയ്തതും ഇതിനു മുമ്പ് നാം കണ്ടത് ഞങ്ങൾ മഷിഹെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് സഹോദരനായ ഷിമോൻ പത്രോസിനോട് ചെന്ന് പറയുന്ന അന്ത്രയോസ് യേശുക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ മഹത്വത്തെയും ശരിയായ നിലയിൽ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിക്ക് അത് പറയാതിരിക്കാൻ കഴിയത്തില്ല പിന്നീട് നിശബ്ദനായിട്ടിരിപ്പാൻ കഴിയത്തില്ല അവൻ നഥുനേലിനെ കണ്ടു പറയുകയാണ് ഇതാ ഞാൻ ഇന്ന ഒരു വ്യക്തിയെ കണ്ടിരിക്കുന്നു അതാരാണ് ഇവിടെ മറ്റൊരു കാര്യം ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു കണ്ടു എന്നല്ല കണ്ടെത്തിയിരിക്കുന്നു എന്താ ആ പ്രയോഗത്തിൻ്റെ പിന്നിൽ ഉള്ള ആശയം അവിടെ നാം മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഒരാളെ കണ്ടു അല്ലെ ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടു എന്നല്ല കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി ഇതിൻ്റെ പിന്നിൽ ഒരു അന്വേഷണമുണ്ട് ആരെക്കുറിച്ചാണ് ന്യായ പറഞ്ഞിട്ടുള്ളത് ആരെക്കുറിച്ചാണ് മോശയും പ്രവാചകന്മാരും പഴയ നിയമ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതാരാണെന്ന് നാം നോക്കിക്കൊണ്ടിരുന്നു നാം അന്വേഷിച്ചു കൊണ്ടിരുന്നു അവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ആ പറച്ചിലിൽ തന്നെ തൻ്റെ ഒരന്വേഷണത്തിൻ്റെ പൂർത്തീകരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ട ഒരു യഹൂദന്മാർ അന്വേഷിച്ചുകൊണ്ടിരുന്ന സാക്ഷാൽ മഷിഹയാണ് ഇപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ആ മഷിഹ തന്നെയാണ് ഫിലിപ്പോസിനെ നേരിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നത് അത് ഫിലിപ്പോസിന് മനസ്സിലായപ്പോൾ വളരെ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി ആ സാക്ഷ്യം നഥനയലിനോട് പറയുന്ന ഫിലിപ്പോസിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ന്യായ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ യേശു ക്രിസ്തു യാദൃച്ഛികമായി ഭൂമിയിലേക്ക് വന്നവനല്ല പിന്നെ ആരാണ് ഈ യേശു ക്രിസ്തു കാലങ്ങൾക്ക് മുൻപ് മുൻകൂട്ടി പ്രവചിച്ച പ്രവചനങ്ങളുടെ നിവൃത്തിയായി വന്നവനാണ് തിരുവഴുത്തൂൽ രേഖപ്പെടുത്തിയ നിരവധി പ്രവചനങ്ങളുടെ നിവൃത്തിയായി ചരിത്രത്തിലേക്ക് കടന്നു വന്നവനാണ് ന്യായ മോശയുടെ പ്രവാചക പുസ്തകങ്ങളിലും മോശയും പ്രവാചകന്മാരും ഒക്കെ രേഖപ്പെടുത്തിയ ആ പ്രവചനങ്ങളുടെ നിവൃത്തി യേശുക്രിസ്തുവിനെക്കുറിച്ച് മുൻകൂട്ടി രേഖപ്പെടുത്തി ആ രേഖകളുടെ ആക്ഷരീകമായ നിവൃത്തിയായി തന്നെയാണ് ലോകത്തിലേക്ക് മനുഷ്യാവതാരം എടുത്ത് കടന്നു വന്നത് അതെൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സ്ത്രീയുടെ സന്തതിയായി വരും എവിടെ ജനിക്കും ബേദൽഹേമിൽ ജനിക്കും തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശുശ്രൂഷകളെക്കുറിച്ച് മരണത്തെക്കുറിച്ച് മരണത്തിനപ്പുറത്തുള്ള പുനരുദ്ധാനത്തെക്കുറിച്ച് കൃത്യമായി തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സകല പ്രവചനങ്ങളുടെയും നിവൃത്തി തന്നെയാണ് യേശു ക്രിസ്തു ഇത് ഫിലിപ്പോസിന് മനസ്സിലായി ഫിലിപ്പോസ് പറയുന്നു ന്യായ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു അവനാരാണ് അവനാണ് ഈ നസ്രത്തുകാരനായ യേശു നഥുനയിൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് അപ്പോൾ ഫിലിപ്പോസ് ഒരു മറുപടി അതിൻ്റെ ആ നാൽപ്പത്തിയാറാം വാക്യത്തിൻ്റെ അവസാനം നാം കാണുന്നു വന്ന് കാണുക ഇതാണ് വിശ്വാസ ജീവിതത്തിൻ്റെ പ്രമാണം ലോകത്തിൻ്റെ പ്രമാണം നേരെ മറിച്ച കണ്ടിട്ട് വരിക ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടാണ് അത് നാം തിരഞ്ഞെടുക്കുന്നത് ഒരു പുതിയ താമസ സ്ഥലത്തേക്ക് താമസം മാറണമെങ്കിൽ ആ സ്ഥലത്ത് പോകും ആ സ്ഥലം എങ്ങനെയുണ്ട് ആ വീടെങ്ങനെയുണ്ട് ഇതെല്ലാം കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് കുടുംബമായി അവിടേക്ക് താമസം മാറുന്നത് കണ്ടിട്ട് വരിക എന്നാൽ ഇവിടെ അങ്ങനെയല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രമാണം വിശ്വാസ ജീവിതത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് കണ്ടിട്ട് വരികയല്ല വന്ന് കാണുക എന്നുള്ളതാണ് ഇതുതന്നെയാണ് കർത്താവും അന്തർയോസനോടും യോഹന്നാനോടും പറഞ്ഞത് അന്ത്രയോസും യോഹന്നാനും യേശുവിനെ അനുഗമിക്കുമ്പോൾ ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ച ആ ചോദ്യത്തിന് കർത്താവിൻ്റെ മറുപടി ഇങ്ങനെയാണ് വന്ന് കാൺമീൻ വിശ്വാസ ജീവിതം വിശ്വാസത്തോടെ വരികയും പിന്നീട് അവിടെ കാണാൻ ഒത്തിരിയുണ്ട് വിശ്വാസത്തോടെ ചുവടുകൾ വെക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ മഹത്വം കാണുവാൻ കഴിയുന്നു അവൻ ആരാണെന്നുള്ളത് തുടർന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ രുചിക്കുവാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ഇന്നും നാം മുഴുവനായും കണ്ടിട്ടില്ല ഇനിയും നാം എന്തെല്ലാം കാണുവാനിരിക്കുന്നു നാം നിത്യതയിൽ അവനോടുകൂടെ വസിക്കുന്ന ആ എന്നേക്കുമുള്ള കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ നേരിൽ കാണുവാൻ അവൻ്റെ മഹത്വവും അവൻ്റെ സകല സവിശേഷതകളും അനുഭവിച്ചും രുചിച്ചും കഴിയുവാൻ ഒരു വലിയ ഭാഗ്യം അത് കാണുവാൻ ഒരവസരം നമുക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട് ഒരു വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വന്ന് കാണേണ്ടുന്ന ഒന്നാണ് വിശ്വാസത്തോടെ വരിക അബ്രഹാമിനോട് ദൈവം പറഞ്ഞതു എന്താ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ നിന്നെ കാണിച്ച ദേശത്തേക്കെന്നല്ല അത് കണ്ടിട്ടിറങ്ങി പുറപ്പെടുവാനല്ല ഇരിക്കുന്ന ദേശത്തേക്ക് നീ എൻ്റെ വാക്ക് കേൾക്കുക നീ ഇറങ്ങി പുറപ്പെടുക ഞാൻ നിന്നെ കാണിക്കും വിശ്വാസ ജീവിതം വന്ന് കാൺമീൻ എന്നുള്ളതാണ് പ്രമാണം ഇവിടെ നഥുനേലിനോട് ഫിലിപ്പോസ് അതുതന്നെയാണ് പറയുന്നത് ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു നഥുനയൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു നഥനേലിനെ കണ്ട മാത്രയിൽ നഥുനേലിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ യേശുക്രിസ്തുവിന് മനസ്സിലായി ഇതിനു മുൻപും നാം കണ്ടു അന്തരൂസും യോഹന്നാനും വന്നപ്പോൾ അവരെ കണ്ട യേശു അവരോട് നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവരുടെ ഹൃദയനിലയ അറിഞ്ഞ് അവരോടൊരു ചോദ്യം നാം വിശദമായിട്ട് ചിന്തിച്ചതാണ് ഇതിനു മുൻപ് ഷിമോൻ പത്രോസ് വന്നു അവനെ ഒന്ന് നോക്കി നോക്കിയിട്ട് അവനോട് ചോദിക്കുന്ന ചോദ്യം അവിടെയും ആ വന്ന ഷിമോൻ പത്രോസിന്റെ അവസ്ഥ അറിഞ്ഞ് നീ യോഹന്നാൻ്റെ മകനായി ഷിമോനാകുന്നു എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ ഇത് ഇവിടെയും നാം അതല്ലേ കാണുന്നത് നഥനേലിനെ കണ്ടപ്പോൾ തന്നെ യേശുക്രിസ്തു അവൻ്റെ ഹൃദയത്തിൻ്റെ നിലയറിഞ്ഞ് അവനോട് സംസാരിക്കുകയാണ് ഇതാ സാക്ഷരാസ്ലായേലിൻ ഇവനിൽ കപടമില്ല എന്ന് പറഞ്ഞു അവൾ യേശു ക്രിസ്തു ആരാണ് എന്നുള്ളത് ഇവിടെ നമുക്കൊരു സത്യം കൂടെ മനസ്സിലാക്കുന്നു അവൻ സർവജ്ഞാനിയാണ് ഈ കുറിച്ച് ഫിലിപ്പോസ് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട അവൻ്റെ സ്വഭാവം പറഞ്ഞു കൊടുക്കണ്ട അവൻ്റെ ഉള്ളിലുള്ളത് ഉള്ളതുപോലെ അറിയുന്നവനാണ് കഥാവായ യേശു ക്രിസ്തു അവൻ സർവജ്ഞാനിയാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഒരു സവിശേഷത കൂടിയാണ് നാം ഇവിടെ കാണുന്നത് നമുക്കറിയാം യേശുക്രിസ്തുവിനെക്കുറിച്ച് തൻ്റെ ദൈവത്വത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ സവിശേഷതകളിൽ ഒന്ന് തന്നെയാണ് സർവ്വജ്ഞാനിയാണ് എന്നുള്ളത് അവൻ സർവവ്യാപിയാണ് അവൻ സർവശക്തനാണ് അവൻ സർവജ്ഞാനിയാണ് അവൻ എന്നേക്കുമുള്ളവനാണ് നിത്യനാണ് ഇതൊക്കെ ദൈവത്തിനും മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന സവിശേഷതകളാണ് അത് യേശുക്രിസ്തുവിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു സർവജ്ഞാനിയായ യേശുക്രിസ്തു നഥുനിയലിനെ കണ്ടു അവന്റെ ഹൃദയത്തിൻ്റെ നിലയറിഞ്ഞ് അവനോട് ഇടപെടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മെയും മുഴുവനായും അറിയുന്ന ദൈവമാണ് കർത്താവേശു ക്രിസ്തു നമ്മുടെ പ്രവൃത്തികൾ മാത്രമല്ല നാം ചെയ്യുന്നതും നമ്മുടെ വാക്കുകളും ബാഹ്യമായി പ്രകടിപ്പിക്കുന്നവ മാത്രമല്ല നമ്മുടെ ഉള്ളറിയുന്ന ദൈവമാണ് കർത്താവേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലെ സകലതും ഉള്ളതുപോലെ മനസ്സിലാക്കുന്നവനാണ് കർത്താവേശു ക്രിസ്തു അവൻ്റെ മുൻപിൽ ഒന്നും മറങ്ങിയിരിക്കുന്നില്ല ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത് സകലവും അവൻ്റെ മുൻപിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു അവനിൽ നിന്ന് മറച്ചു വയ്ക്കാവുന്ന ഒരു രഹസ്യവും നമ്മുടെ ജീവിതത്തിലില്ല അവൻ എത്രയോ ദൈവമാണ് അവൻ ദൈവമാണ് ഇതാ നഥുനേലിന്റെ ഹൃദയത്തിന്റെ നിലയെറിഞ്ഞ് അവനോട് ഇടപെടുന്ന യേശുക്രിസ്തുവിനെയാണ് നാം ഇവിടെ കാണുന്നത് അപ്പോൾ നഥുനേലിന് ഇവനെ മനസ്സിലായി യേശുവിനെ മനസ്സിലായി എൻ്റെ ഹൃദയത്തിന്റെ നില പോലും എൻ്റെ ഉള്ള അവസ്ഥയും അറിയുന്ന ദൈവം ഞാനതിങ്ങനെ പറയട്ടെ യേശു ആരാണെന്ന് നഥുനേലിനും അവിടെ ഒരറിവ് ലഭിക്കുകയാ നഥനേൽ തിരിച്ചൊരു ചോദ്യം എന്നെ എവിടെ വെച്ചറിയും നഥനേലിനൊരു സംശയം ഇതിനു മുമ്പെങ്ങാനും എന്നെ കണ്ടിട്ടുണ്ടോ എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ നഥുനേലിനൊരു സംശയം ചോദിക്കുക നീ എന്നെ എവിടെ വെച്ച് അറിയും ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പ് നീ അത്തിയുടെ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു ഇവിടെ അത്തിയുടെ ഇരിക്കുക ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് നഥനയിൽ ഇരുന്ന സ്ഥാനത്തെക്കുറിച്ച് നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിരിക്കുന്നത് അത്തിയുടെ കീഴിൽ ഇവൻ ഇരുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ അക്ഷരീകമായി ഏതെങ്കിലും ഒരു അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്നിരിക്കാം എന്നാൽ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് ആ അതിവൃക്ഷം എന്ന് പറയുന്നത് യഹൂദ ജാതിയെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം കൂടിയാണ് അവിടെ യേശുക്രിസ്തു പറയുകയാണ് നീ ഏത് മതത്തിൻ്റെ ചുവട്ടിലിരുന്നവനാണെന്ന് എനിക്കറിയാം നിന്റെ പഴയ ആത്മീകവും ആ നിലയിലുള്ള അവസ്ഥകളും അറിഞ്ഞു തന്നെയാണ് ഇപ്പോൾ ഞാൻ നിന്റെ അരികെ നിൽക്കുന്നത് നീ അത്തിയുടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു അത് നഥുനയേലിനെ മുന്നമേ കണ്ട ഒരു ദൈവം നഥുനേലിനെ മുന്നമേ അറിഞ്ഞ ഒരു ദൈവം നഥുനേലിനെ മുന്നമേ നിയമിച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത് തക്ക സമയമായപ്പോൾ ആ നഥുനേൽ യേശുവിൻ്റെ അരിക്ക് എത്തപ്പെടുകയാണ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ നഥനയേലിന് യേശു ആരെന്നുള്ള ഒരു അറിവ് ലഭിച്ചിട്ട് നഥനയിൽ തിരിച്ചു പറയുന്ന വാക്കാണ് നാൽപ്പത്തി ഒൻപതാം വാക്യം നഥനയേൽ യേശുവിനോട് പറയുകയാണ് റബ്ബി നീ ദൈവപുത്രൻ നീ ഇസ്രയേലിൻ്റെ രാജാവ് എന്ന ഉത്തരം പറഞ്ഞു നഥനയൽ യേശുവിൻ്റെ മുൻപിൽ മൂന്ന് കാര്യങ്ങളാണ് സമ്മതിക്കുന്നത് ഒന്ന് നീ ഒരു ഗുരുവാണ് റബ്ബി ആ സംബോധനയിൽ നമുക്കത് കാണാനായിട്ട് കഴിയും ഫിലിപ്പൂസിനെ പോലെയോ എന്നെപ്പോലെയോ അതോ മറ്റു മനുഷ്യരെ പോലെയോ ഒരു സാധാരണ വ്യക്തിയല്ല നീ നീ ഒരു ഗുരുവാണ് സംബോധന ചെയ്യുകയാണ് റബ്ബി അടുത്ത രണ്ടാമത്തേത് നീ ദൈവപുത്രനാണ് അപ്പോൾ നഥനയേലിന് ഒരു കാര്യം കൂടെ മനസ്സിലായി എൻ്റെ അരികെ വന്നു നിൽക്കുന്നതും എൻ്റെ ഹൃദയ നിലയിറങ്ങി എന്നോട് ഇടപെടുന്നവനും എന്നെ മുന്നമേ കണ്ടിരുന്നവനുമായ ഈ നസറത്തുകാരൻ അവൻ ദൈവപുത്രനാണ് മൂന്നാമത് ഒരു കാര്യം കൂടെ ഇവിടെ സമ്മതിക്കുന്നു നീ ഇസ്രായേലിൻ്റെ രാജാവ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നീ ഒരു റബ്ബിയാണ് ഗുരുവാണ് നീ ദൈവപുത്രനാണ് നീ ഇസ്രായേലിൻ്റെ രാജാവാണ് യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ മുൻപോട്ടും വായിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ആ നിലയിൽ പരഷ്യമായി അംഗീകരിക്കുകയും ദൈവപുത്രൻ എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഏഴ് രംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും അതിനൊന്ന് ഇവിടെ നാം വായിച്ച ഒന്നാം അധ്യായം നാൽപ്പത്തിയൊൻപതാം വാക്യത്തിൽ നഥനേൽ പറയുന്നതാണ് നീ ദൈവപുത്രൻ എന്ന് അതിന് മുൻപ് മുപ്പത്തിനാലാം വാക്യത്തിൽ സ്നാപകൻ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഒന്ന് ഒന്നിൻ്റെ മുപ്പത്തിനാലിൽ സ്നാപകൻ ഇവിടെ ഒന്നിൻ്റെ നാൽപ്പത്തിയൊൻപതിൽ നഥനേൽ മുൻപോട്ട് വരുമ്പോൾ ആറാം അധ്യായത്തിൻ്റെ അറുപത്തി ഒൻപതാം വാക്യത്തിൽ പത്രോസ് ഇത് പറയുന്നുണ്ട് നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു ആറിൻ്റെ അറുപത്തി ഒൻപതിൽ പത്രോസ് അത് സാക്ഷ്യപ്പെടുത്തുകയാണ് പത്താം അധ്യായത്തിന്റെ മുപ്പത്തി ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ യേശു ക്രിസ്തു തന്നെ പറയുകയാണ് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ മാർത്ത പറയുകയാണ് ഉവ്വ കർത്താവേ ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ തോമസ് അപ്പോസ്തലൻ യേശു ദൈവത്വത്തെ തുറന്ന് സമ്മതിക്കുന്നത് നാം വായിക്കുന്നുണ്ട് ഇരുപതിൻ്റെ ഇരുപത്തിയെട്ട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ ഇരുപതാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ എഴുത്തുകാരൻ ഈ രേഖകളൊക്കെ തന്നിരിക്കുന്നത് ലക്ഷ്യം പറയുമ്പോൾ പറയുന്നു യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഇങ്ങനെ യോഹന്നെ സുവിശേഷത്തിൽ തന്നെ ഏഴ് പ്രാവശ്യത്തോളം ഏഴ് വ്യക്തികളാൽ യേശു ദൈവത്വത്തെയും താൻ ദൈവപുത്രമാണ് എന്നുള്ളതും പരസ്യമായി നേരിട്ട് പറഞ്ഞത് രേഖപ്പെടുത്തി അത് നാം കാണുന്നുണ്ട് ഇവിടെ നഥനയിൽ മൂന്ന് കാര്യങ്ങളാണ് സംബന്ധിച്ചത് ഒന്ന് റബ്ബി രണ്ട് ദൈവപുത്രൻ മൂന്ന് ഇസ്രായേലിൻ്റെ രാജാവ് ഇത് കേട്ടിട്ട് യേശു തിരികെ പ്രതികരിക്കുന്നതാണ് അൻപതും അൻപത്തിയൊന്നും വാക്യങ്ങൾ യേശു അവനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ നീ ഇതിനേക്കാൾ വലിയത് കാണും പറയട്ടെ വന്ന് കാൺമീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ആഹ്വാനത്തിൻ്റെയും ആ വിളിയുടെയും അപ്പുറത്ത് വരുന്നവർക്ക് ഇതിലും വലിയത് കാണുവാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് കൂടെ ഈ വാക്കുകളിൽ കർത്താവ് നഥനെ കൊടുക്കുകയാണ് ഇപ്പോൾ നീ എന്താ കണ്ടത് നീ ആരാണെന്നും നീ എവിടെയാണെന്നും ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അതൊക്കെ അറിയുന്നവനാണെന്നും അത് എൻ്റെ അറിവിനെയും ഞാൻ റബ്ബിയും ഞാൻ ദൈവപുത്രനും രാജാവുമാണെന്നുള്ളതും നീ സമ്മതിക്കുവാൻ കാരണമായി തീർന്നു ഇത്രേ നീ അറിഞ്ഞുള്ളൂ പക്ഷേ നീ ഇനിയും ഇതിലും വലിയത് കാണും ദൈവമക്കളെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഇറങ്ങി അവൻ്റെ പിന്നാലെ ജീവിക്കുന്നവർക്ക് വേണ്ടി ഇതുവരെ കണ്ടിട്ടുള്ളതിനേക്കാൾ വലുത് കാണുവാൻ അവസരം ദൈവം വെച്ചിട്ടുണ്ട് അതിനുള്ള ഒരു വലിയ ഭാഗ്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് നീ ഇതിലും വലിയത് കാണും അത് പറഞ്ഞിട്ട് അൻപത്തിയൊന്നാം വാക്യത്തിൽ കർത്താവ് പറയുന്ന കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു അവിടെ ആമേൻ ആമേൻ എന്ന് പറയുന്നത് കർത്താവ് ഒരു കാര്യം പറയുന്നതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുക അത് ഉറപ്പിച്ചു പറയുക അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ ആമേൻ രണ്ടു പ്രാവശ്യമാ വാക്കെടുത്തു പറഞ്ഞിട്ട് ഇനി പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ ഗൗരവം ഓർപ്പിക്കുക എന്താ കർത്താവ് പറയാൻ പോകുന്നത് നീ ഇപ്പ ഇത് കണ്ടു പക്ഷേ ഇനിയും ഇതിലും വലിയത് നീ കാണും എന്താ കാണാൻ പോകുന്നത് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു ഇത് നമ്മൾ പഴയ നിയമത്തിലേക്ക് പോയാൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിലെ സംഭവവുമായി ഒരു ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം അവിടെ യാക്കോബ് കണ്ട ഒരു ദർശനമാണ് അവനൊരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടെ കയറുകയും ഇറങ്ങുകയുമായിരുന്നു യാക്കോബ് കണ്ട ഒരു സ്വപ്നമാണ് സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോവണി ആ കോവണിയിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു നമുക്കറിയാം ഇന്ന് സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ കോവണി അത് കർത്താവായ യേശുക്രിസ്തു അല്ലേയോ സ്വർഗ്ഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ വ്യക്തിത്വം കർത്താവായ യേശുക്രിസ്തുവാണ് ഇവിടെ കർത്താവ് തന്നെ പറയുകയാണ് നീ ഇനിയും കാണും തുറക്കപ്പെട്ട ഒരു സ്വർഗം അവിടെ നിന്ന് മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണും ഇവിടെ ഈ നഥനയേൽ പറഞ്ഞ വാക്കിനോട് ബന്ധപ്പെടുത്തി കൂടിയാണ് നഥനേൽ പറഞ്ഞു നീ ഇസ്രായേലിൻ്റെ രാജാവാണ് അങ്ങനെയാണെങ്കിൽ ഈ വാക്കുകൾക്ക് മുൻപോട്ട് നോക്കി ഒരു ഭാവി കാല നിവൃത്തി കൂടിയുണ്ട് ഒരു പ്രാവചനിക നിവൃത്തി കൂടി നമുക്ക് കാണാം അക്ഷരീകമായി താൻ രാജ്യത്വം ഏറ്റെടുത്ത് ഇസ്രായേലിൻ്റെ രാജാവായി ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഭരണം നടത്തുന്ന ഒരു കാലഘട്ടമുണ്ട് ലോകത്തെ മുഴുവൻ നീതിയോടെ ന്യായത്തോടെ ഭരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അന്ന് സ്വർഗത്തിൻ്റെ അംഗീകാരത്തോടെ തന്നെ ദൈവദൂതന്മാരുടെ സകല സഹായത്തോടും കൂടി തന്നെ മനുഷ്യപുത്രൻ അംഗീകാരം പ്രാപിച്ചു ഇവിടെ ഭരണം നടത്തുന്ന ഒരു കാലഘട്ടമുണ്ട് നീ അത് കാണും അത് യഹൂദന് പ്രത്യേകിച്ച് ഭാവിയിൽ ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്വം കൂടിയാണ് ദൈവ രാജ്യത്തെക്കുറിച്ചുള്ള ആ വാക്കുകൾ കൂടി ആ നിലയിൽ മഥുനേലിന് ഇനിയും വലിയത് കാണുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള ഉറപ്പ് കൂടി കൊടുത്ത് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ് ആ നിലയിൽ ഒന്നാം അധ്യായത്തിലൂടെ യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തുവിൻ്റെ മഹത്വം എന്താണെന്നും പല നിലകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു നാം കണ്ട യേശുക്രിസ്തു നാം മനസ്സിലാക്കുന്ന യേശു ക്രിസ്തു അവൻ എത്രയോ ഉന്നതനാണ് നാം അവനിൽ വിശ്വസിച്ചിറങ്ങിയാൽ ഇന്ന് കണ്ടതിനേക്കാൾ വലിയത് കാണിച്ചു തരുന്ന ദൈവം ആ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം ദൈവത്തിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ